െ അപ്പം മിസ്സിന്റെ പുറകിൽ കുറേ ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ അപ്പം നമ്മളുടെ ഡെയിലി ലൈഫിൽ കുറേ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നുണ്ടല്ലോ കുറേ വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട് കുറെ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് ചായ കാപ്പി ഒക്കെ നമ്മൾ കുടിക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഇതിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള പല ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പം കുറച്ച് ഫുഡ് ഐറ്റംസിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വേഗം നോക്കി വെക്കാം അല്ലേ ഓക്കെ അപ്പം അതെ ഫസ്റ്റ് വിസ് വെച്ചിട്ടുള്ളത് എന്താണ് നമ്മളുടെ കേടാണ് കേടൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ കഞ്ഞി അതേപോലെ തന്നെ ഈ കേടും അതേപോലെ കുറച്ച് കാന്താരി ഒക്കെ ഇങ്ങനെ കൂട്ടി ഫുഡൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയല്ലേ കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് അപ്പം അതേ നമ്മുടെ സ്വന്തം കേടാണ് അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണെന്നറിയോ ഏത് ആസിഡാണ് ആ നമ്മളുടെ ലാക്ടിക് ആസിഡാണ് അല്ലേ കേടിലുള്ള ആസിഡ് ഏതാണ് നമ്മളുടെ ലാക്റ്റിക് ആസിഡാണ് ഓക്കെ ലാക്ടിക് ആസിഡ് അടുത്തതാരാ ആ നമ്മളുടെ വിനാഗിരിയാണ് അതായത് നമ്മളുടെ വിനിഗർ എന്ന് അല്ലേ അപ്പം നമ്മളുടെ വിനിഗർ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ് വിനികർ യൂസ് ചെയ്യുന്നത് ആ വീട്ടിലെ അമ്മമാർ നല്ല അച്ചാറൊക്കെ ഉണ്ടാക്കുക അല്ലെ നല്ല മാങ്ങ നാരങ്ങ അതുപോലെ നെല്ലിക്ക അച്ചാറൊക്കെ ഉണ്ടാക്കില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിലിട്ട് വെക്കാറൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും ആ കുറച്ച് വിനാഗിരി എടുത്ത് ഒഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ വിനികർ അല്ലെങ്കിൽ വിനാഗിരിയിലുള്ള ആസിഡ് ഏതാണെന്ന് അറിയോ നമ്മളുടെ ആസിഡ് ആണ് ഏത് ആസിഡ് ആസിഡ് ആണ് അസറ്റിക് ആണ് ആസിഡാണ് അടുത്തത് ഏതാണ് ആ നമ്മളുടെ നാരങ്ങ എല്ലാം നമ്മുടെ വായിലിങ്ങനെ വെള്ളം വരുന്ന സാധനങ്ങളാണ് അല്ലേ നമ്മളുടെ നാരങ്ങയാണ് അപ്പം നമ്മളുടെ നാരങ്ങ നമ്മളെടുത്ത് കഴിച്ചൊക്കെ നോക്കിയിട്ടുണ്ടോ എന്ത് ടേസ്റ്റാ ഒരു സോർ ടേസ്റ്റാണ് നാരങ്ങയ്ക്കുള്ളത് അല്ലേ അപ്പം നമ്മളുടെ നാരങ്ങ അല്ലെങ്കിൽ ലെമണിൽ ആയിട്ടുള്ള ആസിഡ് ഏതാണെന്ന് മക്കൾക്ക് അറിയോ ഏത് ആസിഡാണ് ആ നമ്മളുടെ സിട്രിക് ആസിഡാണ് ആയിട്ടുള്ളത് സിട്രിക് ആസിഡാണ് ഓക്കെ അടുത്തതാരാ ആ അതും അതും നമുക്ക് വായിലിങ്ങനെ വെള്ളം വരുന്ന ആളാണല്ലേ ആരാണ് നമ്മളുടെ പുളിയാണ് അല്ലേ വാളം പുളി അല്ലെങ്കിൽ നമ്മളുടെ ടാമറിഞ്ച് എന്ന് പറയും ഇല്ലേ പുളിയൊക്കെ നിങ്ങൾ കഴിക്കാറുണ്ടോ ടാമറിൻ്റെ പ്രസന്റ് ആയിട്ടുള്ള ആസിഡ് ഏതാണെന്ന് അറിയോ ടാമറിൻ്റ് ആണ് അല്ലേ അപ്പൊ ടാന്ന് വെച്ചിട്ട് തുടങ്ങുന്ന ഒരു പേര് തന്നെയാണ് ടാർട്ടാറിക് ആസിഡ് ഏത് ആസിഡ് ആസിഡ് ആണ് ആസിഡാണ് ആസിഡ് ടാമറിൻ്റെ ടാർട്ടാറിക് ആസിഡ് അടുത്തതാരാ ആ നമ്മളുടെ ആപ്പിളാണ് അല്ലേ അപ്പം നമ്മളുടെ ഡോക്ടേഴ്സൊക്കെ നമ്മളോട് പറയും എന്താണ് ആ നന്നായിട്ട് ആപ്പിളൊക്കെ കഴിക്കാൻ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അപ്പം നമ്മളുടെ ആപ്പിളിലുള്ള ആസിഡ് ഏതാണെന്നറിയുമോ ഏത് ആസിഡാണ് നമ്മളുടെ ആപ്പിളിലുള്ളത് ആമിസോണിന് ചെറുതായിട്ട് പിന്നെ മാറ്റാം ആപ്പിളിൽ ഏത് ആസിഡാ ഉള്ളത് അറിയോ ആസിഡ് ആണ് കേട്ടോ എ എം എന്നൊന്ന് ജസ്റ്റ് ഓർത്തി വയ്ക്കുക ആപ്പിളിലുള്ളത് ഏത് ആസിഡാണ് നാലിക് ആസിഡാണ് ഓക്കെ ആ നമ്മളുടെ നെല്ലിക്ക അതായത് നമ്മൾ ഒന്നുകിൽ ഗൂസ്ബെറി എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് അംല എന്ന് പറയാം ഓക്കെ അപ്പൊ നമുക്ക് അംല എന്ന് എഴുതാം അല്ലേ അംല അല്ലെങ്കിൽ ഗൂസ്ബെറി എന്നും പറയും പറയൂട്ടോ അംലയിൽ പ്രസന്റ് ആയിട്ടുള്ള ആസിഡ് ഏതാണെന്ന് അറിയോ അംല എന്ന് പറയുമ്പോൾ എയിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഏ വെച്ചിട്ട് തന്നെയുള്ള ഒരു ആസിഡ് ആണ് ആസിഡാണ് ആസിഡ് ഏത് ആസിഡ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് ആസിഡ് ആസിഡ് എന്ന് പറയുമ്പോൾ എയിലെ സ്റ്റാർട്ട് ചെയ്യുന്നു സോ എ വെച്ച് തന്നെയുള്ള ഒരു ആസിഡാണ് എസ് കോർബിക് ആസിഡ് അടുത്തതാരാണ് ആ നമ്മളുടെ തക്കാളി തക്കാളി ഉപോലെ തുടുത്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുക അല്ലേ അതായത് നമ്മളെ തക്കാളി അല്ലെങ്കിൽ ടൊമാറ്റോ ആണ് അപ്പോൾ ടൊമാറ്റോയിൽ പ്രസന്റ് ആയിട്ടുള്ള ആസിഡ് ആരാന്നറിയോ ടൊമാറ്റോയിൽ പ്രസന്റ് ആയ ആസിഡ് ആരാന്നറിയോ ടൊമാറ്റോ എന്ന് പറയുമ്പോൾ ഓയിൽ അല്ലേ അവസാനിച്ചത് അപ്പോൾ ഓ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആസിഡ് ആണ് ഓക്സാലിക് ആസിഡ് ഏത് ആസിഡ് ആണ് ഓക്സാലിക് ആസിഡ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്തത് ആരാന്ന് നോക്കിയാലോ ആ അടുത്തത് നമ്മളുടെ ഇരുമ്പം പുളി എന്ന് പറയേ അല്ലെങ്കിൽ ബിലിമ്പി ആണ് അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോ ബിലിംബിയിൽ പ്രസന്റ് ആയിട്ടുള്ള ആസിഡ് ആരാന്നറിയോ ദേ നമ്മളുടെ തക്കാളിയിൽ പ്രസന്റ് ആയിട്ടുള്ള ആസിഡ് ഇല്ലേ ഓക്സാലിക് ആസിഡായിരുന്നു അല്ലേ ഈ ഓക്സാലിക് ആസിഡ് തന്നെയാണ് എവിടെയും പ്രസന്റ് ആയിട്ടുള്ളത് നമ്മളുടെ ബിലിംബിയിലും പ്രസന്റ് ആയിട്ടുള്ളത് ഓക്സാലിക് ആസിഡ് ഓക്കെ അപ്പം അടുത്തതാരാ ആ അടുത്തത് നമ്മളുടെ കൈതച്ചക്ക അല്ലെങ്കിൽ നമ്മളുടെ പൈനാപ്പിളാണ് അല്ലേ അപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ എന്താ ഒരു പുളി അതുപോലെ മധുരം ഒക്കെ ഉള്ള ടേസ്റ്റ് ആണ് അല്ലേ അപ്പോൾ ഒരു പുളി രസമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ പൈനാപ്പിൾ പ്രസന്റ് ആയിട്ടുള്ള ആസിഡ് ആരാണെന്ന് അറിയുമോ സിട്രിക് ആസിഡാണ് നമ്മളുടെ ലെമണിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള ആണ് സിട്രിക് ആസിഡ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്

അടുത്തത് ആരാണ് ആ ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ക്രാൻബെറി ആണ് കേട്ടോ കുറെ ടൈപ്പ് ബെറീസ് ഉണ്ട് അല്ലേ സ്ട്രോബെറി ഉണ്ട് ബ്ലൂബെറി ഉണ്ട് അപ്പം നമ്മളുടെ ഡോറയുടെ പ്രയാണോ അതായത് ഡോറയുടെ ആ ഒരു ഇതിലൊക്കെ ആയിരിക്കും ഇതുപോലെ കുറേ ബെറീസ് ഒക്കെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടാവാ അപ്പം ഇത് നമ്മളുടെ ക്രാൻബെറി ആണ് കേട്ടോ അപ്പൊ ക്രാൻബെറിയിൽ പ്രസന്റ് ആയിട്ടുള്ള ആസിഡ് ആരാന്നറിയോ ക്രാൻബെറിയിൽ സിട്രിക് ആസിഡ് ഉണ്ട് അതുപോലെ തന്നെ മാലിക് ഉണ്ട് അതുപോലെ തന്നെ ബെൻസോയിക് ആസിഡ് ഉണ്ട് അതുപോലെ തന്നെ ക്വിനിക് ആസിഡും ഉണ്ട് ഓക്കെ അപ്പോൾ ഏത് ഫുഡ് എടുത്താലും ഇതുപോലെ പല ടൈപ്പ് ഓഫ് ആസിഡുകൾ പ്രസൻ്റ് ആണ് കേട്ടോ പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ വരുന്നത് ഏത് ആസിഡാണോ അത് വെച്ചിട്ടാണ് ആ ഇന്ന ഫ്രൂട്ടിൽ അല്ലെങ്കിൽ ഇന്ന വെജിറ്റബിളിൽ ഇന്ന ആസിഡ് പ്രസൻ്റ് ആണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അടുത്തതാരാ നമ്മളുടെ ചീരയാണ് അല്ലെങ്കിൽ നമ്മളുടെ സ്പിനാച്ച് ആണ് അല്ലേ നമ്മളെ പൂപ്പായയൊക്കെ കഴിക്കുന്ന സ്പിനാച്ച് ആണ് അല്ലെങ്കിൽ ചീര എന്ന് പറയും അപ്പൊ നമ്മളെ സ്പിനാച്ചിൽ പ്രസന്റ് ആയിട്ടുള്ളത് ഏത് ആസിഡ് ആസിഡാണെന്ന് അറിയോ നമ്മളുടെ ഓക്സാലിക് ആസിഡ് ആണ് ഏത് ആസിഡ് ആണ് ഓക്സാലിക് ആസിഡ് ആണ് ആയിട്ടുള്ളത് നെക്സ്റ്റ് ആരാണ് ആ തേങ്ങ മലയാളികൾക്ക് ഒന്നും ചിന്തിക്കാനായിട്ട് പറ്റില്ല അല്ലെ നമുക്ക് ഒരു ചമ്മന്തി അരക്കണമെങ്കിലും ഒരു സാമ്പാർ അവിയൽ ഒക്കെ നമ്മളുടെ തേങ്ങ ഇല്ലാതെ നമുക്ക് പറ്റില്ല അപ്പൊ നമ്മളുടെ കോക്കനട്ടില് പ്രെസെന്റ് ആയിട്ടുള്ള ആസിഡ് ഏതാണെന്ന് അറിയോ നല്ല വെറൈറ്റി പേരാണ് ലോറിക് ആസിഡ് എന്താ ലോറിക് ആസിഡ് ഓക്കെ ലോറിക് ആസിഡ് അടുത്തതാരാണ് ആ ഇതും നമുക്ക് തേങ്ങ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആളാണ് നമ്മളെ ചായയും കാപ്പിയും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റില്ല അല്ലെ രാവിലെ നമുക്ക് ഒരു ചായ കാപ്പി കിട്ടിയില്ലെങ്കിൽ ആകെ ഭയങ്കര നമ്മളുടെ അന്നത്തെ ദിവസേ പോയി അല്ലേ അപ്പം അതേ നമ്മളുടെ നല്ല അടിപൊളി കാപ്പിയാണ് അവിടെ വെച്ചിട്ടുള്ളത് അപ്പം നമ്മളുടെ കോഫിയില് പ്രസന്റ് ആയിട്ടുള്ള ആസിഡ് ഏതാണെന്നറിയോ അറിയോ അപ്പം ഈ കോഫിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ് ടാനിക് ആസിഡ് എന്താണ് ടാനിക് ആസിഡ് ആണ് എവിടെ പ്രസന്റ് ആയിട്ടുള്ളത് കോഫിയില് പ്രസന്റ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മളുടെ ചായ അല്ലെ നമ്മളുടെ ടീ ഉണ്ട് പ്രസന്റ് ആയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത് മറ്റേത് കഫിയോട്ടാനിക് കോഫിയില് കാനിക് ആണെങ്കിൽ ടീയിൽ പ്രസന്റ് ആയിട്ടുള്ളത് ടീ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആസിഡ് ആണ് അതായത് അതിന്റെ പകുതി എന്താണ് ടാനിക് ആസിഡ് ഓക്കെ ഏത് ആസിഡാ പ്രസന്റ് ആയിട്ടുള്ളത് ടാനിക് ആസിഡ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് അടുത്ത എന്താണ് നമ്മളുടെ സോഡാ വാട്ടർ നമ്മളൊക്കെ കുടിക്കാറുണ്ട് അല്ലേ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഇങ്ങനെ ചൂടൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ കയറി എന്തെങ്കിലും ഒരു സോഡാ വാട്ടർ ഒക്കെ കുടിക്കാറുണ്ട് അപ്പം നമ്മളുടെ സോഡാ വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത് കാർബോണിക് ആസിഡ് ഏത് ആസിഡ് ആണ് കാർബോണിക് ആസിഡ് ആണ് സോഡാ വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ളത് എന്താണ് ആ നമ്മളുടെ ബട്ടറാണ് അല്ലേ ബട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്നതും നല്ല രസമുള്ള രണ്ട് ആസിഡ്സ് ആണ് ഒന്ന് ബ്യൂട്ടൈറിക് ആസിഡ് എന്താണ് ബ്യൂട്ടൈറിക് നല്ല ബ്യൂട്ടി ആണല്ലോ നമ്മളുടെ ബട്ടറിനെ കാണാം അപ്പം അങ്ങനെ ആലോചിക്കാം ആളുകൾക്ക ആസിഡ് ആണ് ബ്യൂട്ടൈറിക് ആസിഡ് അതേപോലെ തന്നെ കോയിക് ആസിഡ് ബ്യൂട്ടൈറിക് ആസിഡ് ഹെപ്രോയിക് ആസിഡാണ് നമ്മുടെ ബട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ അടുത്തത് നമ്മളുടെ ഒനിയനാണ് അല്ലേ അപ്പോൾ നമ്മളുടെ ഒനിയനിലെ ആയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത് സൾഫീനിക് ആസിഡ് എന്ത് ആസിഡാണ് സൾഫീനിക് ആസിഡാണ് ഒനിയനില് ആയിട്ടുള്ളത് ഓക്കെ അടുത്തതാരാ ആ അടുത്ത് നമ്മളുടെ വാഴപ്പഴം അല്ലെങ്കിൽ നമ്മളുടെ ബനാനയാണ് നമ്മളുടെ ബനാനയിലെ പ്രസൻ്റ് ആയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത് മാലിക് ആസിഡാണ് ബനാനയിൽ പ്രസന്റ് ആയിട്ടുള്ളത് ഏത് ആസിഡ് ആണ് മാലിക് ആസിഡ് ആണ് ഓക്കെ മഞ്ഞ കളറിലല്ലേ ബനാന അപ്പൊ എന്താണ് എം മഞ്ഞ അതുപോലെ എമ്മ അപ്പൊ മാലിക് ആസിഡാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത് നമ്മുടെ ബനാനി പ്രസന്റ് ആയിട്ടുള്ളത് അടുത്തതാരാ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ നമ്മളെ പാഷൻ ഫ്രൂട്ട് എന്ന് പറയും ഫാഷൻ ഫ്രൂട്ട് അല്ല എൻ്റെ മിസ്സൊക്കെ ഫാഷൻ ഫ്രൂട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുന്നത് പിന്നെയാണ് മനസ്സിലായത് ഇത് പാഷൻ ഫ്രൂട്ടാണ് അപ്പൊ പാഷൻ ഫ്രൂട്ടിൽ പ്രെസന്റ് ആയിട്ടുള്ള ആസിഡ് ഏതാണെന്ന് അറിയോ അതും മഞ്ഞ കളറിലല്ലേ ഇരിക്കുന്നേ അപ്പൊ അതിൻ്റെ ആസിഡ് എന്ന് പറയുന്നതും ഏതാണ് മാലിക് ആസിഡാണ് ആസിഡ് നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളുടെ ആഹാനൊക്കെ ആഹാനയുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലേ അപ്പൊ അവരൊക്കെ എപ്പോഴും ജ്യൂസ് അടിച്ച് സ്മൂത്തി അടിച്ചൊക്കെ കുടിക്കുന്നതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പൊ നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ പ്രസന്റ് ആയിട്ടുള്ള ആസിഡ് ഏതാണെന്ന് അറിയോ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ആസിഡ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് ഓക്കെ ആൻഡ് ലാസ്റ്റ് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പീച്ചസ് വെച്ചിട്ടുണ്ട് നമ്മുടെ വെനീസ മിസ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് നമ്മളുടെ പീച്ചസ് എന്ന് പറയേണ്ടത് അപ്പോൾ മിസ്സ് ഓൾറെഡി പറഞ്ഞു നമ്മൾ കഴിക്കുന്ന പല ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും പല ടൈപ്പിലുള്ള ആസിഡ്സ് പ്രെസൻ്റ് ആണ് കേട്ടോ അപ്പോൾ കൂടുതൽ കോൺസെൻട്രേഷനിൽ ഏത് ആസിഡാണ് പ്രസൻ്റ് ആയിരിക്കുന്നത് എന്നത് വെച്ചിട്ടാണ് ഇന്ന് ആസിഡാണ് ഇതിൽ പ്രെസൻ്റ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ പറയുന്നത് അല്ലാതെയും പല പല ആസിഡുകൾ എല്ലാത്തിലും പ്രെസൻ്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക ഇപ്പം മിസ്സ് കുറച്ച് ആസിഡ്സ് ഒക്കെ പറഞ്ഞു തന്നില്ലേ ഈ പീച്ചസ് ിൽ പ്രസന്റ് ആയിട്ടുള്ള ആസിഡ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യണം ആ നമ്മളുടെ കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിടാം കേട്ടോ പീസിൽ പ്രസന്റ് ആയിട്ടുള്ള ആസ് ഡാർ നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു അവേർനെസ്സിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ പിന്നെ ഏത് ആസിഡാ പ്രസന്റ് ആയെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക